സൂര്യ ശിവ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ബ്രഹ്മാണ്ഡ ചിത്രം സൂര്യ 42-ന്റെ വമ്പൻ അപ്ഡേറ്റ് പുറത്ത്. ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ഒക്ടോബർ 26 ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. രണ്ട് പാർട്ടായിട്ട് ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന് ആകെ 170 ദിവസത്തെ ഷൂട്ടാണ് ഉള്ളത്. അതിനുശേഷം രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം ആരംഭിക്കും. ദിശ ബദാനിയാണ് നായികയാവുന്ന ചിത്രം 3 രാജ്യങ്ങളിലായിട്ടാണ് ചിത്രീകരിക്കുക. സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ ഉണ്ടാവും. ദീപാവലി റിലീസായി കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ ചിത്രം മോൺസ്റ്ററിന് സമ്മിശ്ര പ്രതികരണവും നിവിൻ പോളി ചിത്രം പടവെട്ടിന് മികച്ച അഭിപ്രായങ്ങളും ലഭിച്ചു. രണ്ട് ചിത്രങ്ങളും പ്രേക്ഷകരും ആരാധകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളായിരുന്നു. പോസിറ്റീവ് റിപ്പോർട്ട്സ് ലഭിച്ചിട്ടും പടവെട്ടിന് ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. 1 കോടിയിൽ താഴെയാണ് പടവെട്ടിന്റെ ആദ്യ ദിന കളക്ഷൻ. അതേസമയം സമ്മിശ്ര പ്രതികരണം ലഭിച്ച മോൺസ്റ്ററിന് ആദ്യ ദിവസം 2 കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇരു ചിത്രങ്ങളും മികച്ച കളക്ഷൻ നേടുമെന്നാണ് പ്രതീക്ഷ. ജിത്തു ജോസഫ് ആസിഫ് അലി കൂട്ടുകെട്ട് ആദ്യമായി ഒന്നിച്ച കൂമൻ എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. ആസിഫ് അലിയോടൊപ്പം ബാബുരാജും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം നവംബറിലാണ് തിയേറ്ററുകളിലെത്തുന്നത്. ആസിഫ് അലി പോലീസ് വേഷത്തിലെത്തുന്ന ഈ ചിത്രം ആസിഫിന്റെ വമ്പൻ തിരിച്ചുവരവ് ആവുമെന്നാണ് കരുതുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 20 കോടി കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് റോഷക്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ കളക്ഷൻ 40 കോടി കടന്നിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഈ വർഷത്തെ 3-ാമത്തെ വിജയ ചിത്രമാണിത്. കേരളത്തിന് പുറമെ GCCയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും മികച്ച പ്രകടനമാണ് ചിത്രം കാഴ്ചവെക്കുന്നത്. ഫൈനൽ റൺ ആവുമ്പോഴേക്കും ചിത്രം 50 കോടി ക്ലബിൽ കയറുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.